ഇതെന്തൊക്കെയാ? ഐലൻഡ്, മത്തിണ്ട്, ചെമ്മിയുണ്ട്, പിന്നെ വിയാപ്ലക്കോര ഉണ്ട്. എന്താ വണ്ടി? ചെമ്മീൻ മതി. അര കിലോ എന്താ വില? അര കിലോ 300 രൂപ. എന്ത് വലിയ മൂസ, അതാണ് ഇന്നത്തെ വില. അത്ര വിലന്റെ മീനൊന്നും വേണ്ട, അയല മതി. അയലക്ക് കിലോ 300 രൂപ. അപ്പൊ അര കിലോന് 150, അതാങ്ങൂല. നല്ല പെടക്കണ അയലയാണ്, എടുക്കട്ടെ. എന്റെ നെഞ്ചാ പടക്കുന്ന ഇതിന്റെ വില കേട്ടിട്ട്. പിന്നെ ഇങ്ങക്ക് എന്ത് മീനാ മാണ്ടി? പിയാപ്പളക്കോര എടുക്കട്ടെ, നല്ല ചോന ചെമ്പരത്തി പൂ പോലുള്ള. അതിനെന്താ വില? വെറും 250 രൂപയേ ഉള്ളൂ. അര കിലോ മത്തി മതി. പറഞ്ഞ കൂട്ടത്തിൽ വില കുറഞ്ഞ അതേ ഉള്ളൂ, അത് മതി. അര കിലോന്റെ 75 രൂപ. 75 രൂപയോ? നേരത്തെ കണക്കാ മൂസ, ഇന്നലെ വരെ 1 കിലോന് 100 രൂപ ഉണ്ടായിരുന്നുള്ളൂ. അതിനല്ലേ ഞമ്മളും പറഞ്ഞത്, ഇന്നത്തെ വില ഇങ്ങനെയാ. ഓരോ ദിവസം മീനിന്റെ വില കൂടുന്നതിന് ഞമ്മളെന്താക്കാനാണ്? ഇത് മൂസ കൂട്ടിയ വിലയാണെന്ന് എനിക്ക് സംശയം. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ മാർക്കറ്റിൽ പോയി ചോദിച്ചോളീന്ന്. മഴക്കാലത്ത് തോട്ടിന്ന് കിട്ടുന്ന പരമീനെ കറി വെച്ച് കൂട്ടുന്ന ആളാ. കടലിലെടുത്തിട്ട് ഭയങ്കര ചൂടാന്ന്, അതുകൊണ്ട് മത്സ്യസമ്പത്ത് കുറയാന്ന് പത്രത്തിലുണ്ട്, നിങ്ങൾ വായിച്ചില്ലേ? എന്നാലേ എനിക്ക് മീൻ വേണ്ട, ഞാൻ തക്കാളി കറിയും കൂട്ടി ചോറ് തിന്നോളൂ. തക്കാളിക്ക് കിലോ 80 രൂപ, അങ്ങോട്ട് ചെല്ലിങ്ങൾ. ആയിക്കോട്ടെ, എന്നാൽ ഈ കൊല്ലുന്ന വിലയും കൊടുത്ത് മീമായി തിന്നില്ല ഞാൻ ഉറപ്പിച്ച്. നിങ്ങൾ വാങ്ങുന്നില്ലേ, വാങ്ങണ്ട. വാങ്ങാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. മീനില്ലാണ്ട് ഒരു ഉരുള ചോറ് ഇറങ്ങാത്തവര് നമ്മൾ ഒരു കൊടുത്തോളാം. ഇനി ഇവിടുന്ന് ശരിയാവില്ല. എന്താണ് മൂസ, നിങ്ങൾ എന്നിങ്ങനെ മീന്റെ വില കൂട്ടിയ? ഞങ്ങൾ എങ്ങനെ മീൻകറി വെക്കുക? നിങ്ങൾ ചൂടാവില്ല പെങ്ങളെ, മീന്റെ വില കൂടിയാ ഞമ്മൾ എന്താക്കാനാ? നിങ്ങൾ അമിത ലാഭം എടുക്കാനാ വില കൂട്ടി വിൽക്കുന്നെന്ന് എനിക്കറിയാം. എന്റെ പൊന്നു പെങ്ങളെ, മാർക്കറ്റിലെ വിലക്കാണ് നമ്മൾ മീൻ കൊടുക്കുന്നത്. ഈ വിയർപ്പിന്റെ കൂലി അതിന്റെ അകത്ത് ലാഭമായിട്ട് കിട്ടുന്നുള്ളൂ. കൊള്ള ലാഭം എടുക്കണ കച്ചവടക്കാരനല്ല നമ്മൾ, നിങ്ങൾക്ക് അറിയില്ലേ? എന്നാലേ ഇത് കൊലച്ചതിയായി പോയി. ഇനി നിങ്ങളെടുത്തുനിന്ന് മീൻ വാങ്ങുന്ന പ്രശ്നമില്ല. നിങ്ങൾ ഇങ്ങനെ ചൂടാവില്ലേ? അല്ല, മീൻ ഇത്രയും വില കൂടാനുള്ള കാരണം എന്താ? ചൂടാവുന്ന ആ കാരണം. ഞാൻ ഇങ്ങനെ ചൂടാവുന്നോണ്ട് മീനിന്റെ വില കൂടുവോ? നിങ്ങൾ ചൂടാവുന്നോണ്ടല്ല, കടലിന്റെ അടിത്തട്ട് ചൂടാവുന്ന കാര്യ പറഞ്ഞേ, അതുകൊണ്ട് മീനുകൾക്ക് വളരാൻ പറ്റുന്നില്ല. ഓ പിന്നെ മൂസ കടലിനടിയിൽ ഇറങ്ങി നോക്കിയതല്ലേ? ദേ ഓരോരോ ഇല്ലാത്ത കഥകൾ പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ടല്ലോ. അല്ലപ്പ നിങ്ങൾ പത്രം ഒന്നും വായിക്കില്ല? എന്ത് മൂസ കടലിനടിയിൽ ഇറങ്ങിയ വാർത്തയോ പത്രത്തിലുണ്ടായിരുന്നോ? അത് ഞാൻ കണ്ടില്ലല്ലോ. നമ്മള് കടലിലിറങ്ങിയ വാർത്തയല്ല, കടലിന്റെ അടിത്തട്ടിൽ ചൂട് കൂടുന്നുണ്ട്, മത്സ്യസമ്പത്ത് കുറയുന്നു എന്നൊരു വാർത്ത. ഓ ഞാൻ അതൊന്നും വായിക്കാറില്ല. പത്രത്തിൽ ഞാൻ ചർമ്മകോള് മാത്രമേ വായിക്കാറുള്ളൂ. പിന്നെ ഒളിച്ചോടിയത് മൂപ്പർക്ക് ഇപ്പൊ ഞാൻ നിങ്ങളെ കൂടെ ഒളിച്ചോടുന്നുള്ള പേടിയാ. പിന്നെ ബാങ്ക് ചൊല്ലി. അല്ല, അരക്കിലോ അയില്ലേ 100 രൂപയ്ക്ക് തന്നെ ഞാൻ എടുത്തോളാം. അങ്ങനെ വില കുറച്ച് വെക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. അയക്കൂറ് വാങ്ങി കൊടമ്പളിട്ട് കറി വെക്കാൻ നോട്ട് അച്ചടിച്ചു വെച്ചിരിക്കല്ലേ. കോലായിലിരുന്ന് പത്രം വായിക്കാൻ മാത്രം അറിയാം, ഒരു പണിക്കും പോവില്ല. എന്റെ ശമ്പളം കൊണ്ട് വേണം കുടുംബ കഞ്ഞി കുടിക്കാൻ. അല്ല അപ്പൊ നിങ്ങൾക്ക് മീൻ വേണ്ടേ? നിങ്ങൾ എടുത്തു മീൻ വാങ്ങാനേ എന്റെ ശമ്പളം പോരാ, അതുകൊണ്ട് വേണ്ട. ഓ അല്ല, ഞാൻ മീൻ വളർത്തിക്കൊണ്ടിരിക്കുക, നിങ്ങൾക്ക് ഇനി മീൻകറി വെച്ചുതരാം. നാട്ടില് മുഴുവൻ പാട്ടല്ലേ. എന്ത്? മൂസാക്കാടെ മോളെ കല്യാണത്തിന് പണ്ട് എടുക്കാൻ വേണ്ടിട്ട് മീന് വില കൂട്ടി വെക്കുന്നു, അതുകൊണ്ട് മൂസാന്റെ അടുത്ത് മീന് വാങ്ങിയാല് നഷ്ടാണെന്ന്. ആരാണ് സുജില ഇല്ലാത്ത കഥയൊക്കെ പാടി നടക്കണേ? എന്നെ പോലുള്ളൊരു അല്ലാണ്ടാരാ? ഒരു പണിയില്ലാത്തവർക്ക് ഇതല്ലേ പണി. സുശീല, നമ്മളെ ജീവിതത്തില് ആദ്യമായിട്ടാണ് നിറഞ്ഞ പെട്ടിയും കൊണ്ട് തിരിച്ചു പോണത്. വെറുതെ അതൊന്നും പറഞ്ഞു വരത്തല്ലേ, ആയിരക്കണക്കിന് ഉറുപ്പിന്റെ നഷ്ടമാണ് ഞമ്മക്ക്. മൂസക്കൈ കൊട്ടൻ കൊണ്ട് മടങ്ങണമെന്ന് ആരാ പറഞ്ഞത്? വില കൂടിയോണ്ട് ആരും മീൻ വാങ്ങില്ല, അതുകൊണ്ട് അത് ബാക്കിയായി. വില കുറച്ച് എനക്ക് മീൻ വിറ്റാല് മീൻ ബാക്കിയാവൂല.
ഓരോ മീനും കിലോന് 10-20 നമ്മൾ കുറച്ച്. എന്താ മൂസക്കെ പറയുന്നേ, കച്ചവടാകുമ്പോ കുറച്ച് നേരം നെറിയൊക്കെ വേണ്ടേ? നേരം നെറിയില്ലാത്ത കച്ചവടം മൂസ ഇതുവരെ ചെയ്തിട്ടില്ല സുശീല. എന്നാ എല്ലാ മീനും പകുതി വിലക്ക് എനക്ക് തന്നേക്ക്, ഞാൻ വാങ്ങാം. എന്നിട്ട് ഇത് എവിടെ കൊണ്ട് വിൽക്കും? അതൊക്കെ വാങ്ങുന്ന ഞാൻ തീരുമാനിക്കണ്ടേ, അത് മൂസക്കട തലവേദന അല്ല. എന്നാലും പകുതി വിലക്ക് മീൻ തരാൻ നമ്മൾ തയ്യാറല്ല. എന്നാങ്ങളി കൊട്ട കൊണ്ടുവച്ച് മുഴുവൻ തെങ്ങിനിട്ടോ. മീൻ വളം നല്ല ബെസ്റ്റ് വള, 4 തേങ്ങ ഉണ്ടാവട്ടെ. അങ്ങനെ പറയില്ല സുശീല, രണ്ടാൾക്കും നഷ്ടമില്ലാത്തൊരു കച്ചവടത്തിന് നമ്മൾ തയ്യാറാ. എന്റെ മൂസക്കായി, ഞാൻ ഇതെടുത്ത് ടൗണിലെ ഹോട്ടലിൽ വിൽക്കാനാ ചോദിച്ചേ. മീനല്ലേ, ഓല് ഫ്രിഡ്ജിൽ വെച്ച് ഒന്നും രണ്ടോ വെച്ചാൽ നാട്ടുകാർ കൊണ്ട് തീറ്റിക്കൂ. ഈ വേർപ്പിന്റെ ലാഭമൊന്നും എനിക്ക് കിട്ടൂല, അതുകൊണ്ടാണ് ഞാൻ പകുതി പൈസക്ക് ചോദിച്ചത്. പറ്റൂല, മീൻ വിറ്റില്ലെങ്കിലും വിറ്റില്ലാന്നല്ലേ ഉള്ളൂ, വെറുതെ കൊടുക്കാൻ എന്തായാലും നമ്മളെ കൊണ്ട് പറ്റും. ആരും നന്നാക്കൂ നാലഞ്ചാൾക്കാരെ വിളിച്ചോ എന്നിട്ട് നന്നായിക്കോളി, എന്നിട്ട് ഭർത്തിനെ പൊരിച്ചെടുത്തുന്നോ? വട്ടായിക്കണോ? വട്ടായില്ലെങ്കിൽ അത്ഭുതമുള്ളൂ, ഒരൊറ്റ മീൻ ഒരാളും മേടിച്ചിട്ടില്ല. പിടിച്ചോരിന്തെന്താരും വാങ്ങാന്നേ? മീന് വില കൂടിയൊന്നുണ്ട്, കൂടിയ വില എടുത്ത് മീൻ വാങ്ങാൻ ആൾക്കും താല്പര്യമില്ല. വില കൂടിയും ചരിച്ചിട്ട് മീൻ വാങ്ങാണ്ടിക്കൂ? ഇപ്പൊ തന്നെ ഞങ്ങൾ നോക്കി, തക്കാളിക്കും പയത്തിനും ഒക്കെ ഇരട്ടി വില അല്ലേ, എന്നിട്ട് ആരോ വാങ്ങാണ്ടിക്കില്ല? എല്ലാരും നമ്മളൊരു പാഠം പഠിപ്പിക്കാൻ നോക്കുക. മാർക്കറ്റിലാണെങ്കിൽ ഇതേ വില കൊടുത്ത് വാങ്ങൂ, നമ്മൾ നിലനിൽപ്പിന് വേണ്ടിയിട്ട് വില കുറച്ച് വിൽക്കുമോ എന്ന് അവർക്കൊരു തോന്നല്. എന്നാ പിന്നെ നിങ്ങൾക്ക് ലേസം വില കുറച്ച് കൊടുത്തുവിടേനോ? ഒരു കൊട്ട മീൻ ബാക്കിയാകുവിനോ? ബാക്കിയുള്ള മീനേ എന്റെ അണ്ണാക്കിലേക്ക് തിരികാൻ കൊണ്ടുവന്നോ ഞമ്മള്. അയ് നിങ്ങൾ എന്തിനാണ് ചൂടാകണേ? ഓളി നമ്മളെ കച്ചവടം പഠിപ്പിക്കാൻ വന്നിരിക്കണം, ഔതി പൈസക്ക് മീൻ വെക്കാനേ മൂസ രണ്ടാമത് ജനിക്കണം. തോളില് കാവ് കയറ്റി നടക്കുന്ന കാലത്ത് തുടങ്ങിയതാ മൂസ ഇപ്പണി. ഏയ് ആ മീൻ എടുത്ത് ഫ്രിഡ്ജിൽ വെക്ക്, കുറച്ച് ഇഞ്ച പൊരേൽക്കും കൊടുത്തു വിട. അരേ നാട്ടുകാർക്ക് മുഴുവൻ വിതരണം ചെയ്യാനുള്ള ഈ മീന്. ഓ ഇങ്ങനെ ഒരു മൊരടെ, ഇത്രയും മീൻ ഇവിടെ കിടന്നിട്ട് ചീഞ്ഞു പോവുകയല്ലേ ചെയ്യാ? എന്താ ഒരു കടിപിടി! ഇത് ഞങ്ങളെ കുടുംബക്കാരാണ്, അയിൽ നിങ്ങൾ ഇടപെടിയേ വേണ്ട. അയലക്കത്തുള്ളവരെ ഇടപെടണോന്ന് നോക്കിയതാ. തൽക്കാലം ഇടപെടണ്ട, കുറച്ചൊക്കെ ഞാൻ ഒളിച്ചെന്ന് കേട്ട് മൂസനോട് ആരും മീൻ വാങ്ങിയില്ലല്ലേ, നല്ല കാര്യമായി പോയി. കൊള്ളലാഭം കൊയ്യാൻ നോക്കിയാൽ ഇങ്ങനെയാ. ഞമ്മളാകെ കലിതുള്ളി നിക്കാണ്, മാണ്ടാത്ത ഭർത്താനം പഠിപ്പിക്കണെങ്കിൽ. എന്നാ കുറച്ച് മീൻ ഞമ്മക്ക് താ. എത്ര കിലോ വേണം, എത്ര പൈസക്ക് വേണം? അയലൊക്കത്തുള്ളവരുടെ കണക്ക് പറയാൻ നിൽക്കരുത്. ഓസിന് ഇവിടെ ആർക്കും നമ്മൾ മീൻ കൊടുക്കണില്ല. എന്നാ ഞാനൊന്ന് നോക്കണ്ട, മീനും നോക്കട്ടോ. അത് ഇത് എന്ത് രസമാണ് ഓസിന് കിട്ടിയാൽ ആസിഡ് കുടിക്കുന്ന ടീമാണത്. അതിനോട് വർത്താൻ പറഞ്ഞാലേ നമ്മൾ മീനേക്കാളും നാറിപ്പോ. നാലായില്ലേ പോയുള്ളൂ, ബാക്കിയുള്ള ഫ്രിഡ്ജിലേക്ക് എടുത്തേക്ക്, ഇല്ലെങ്കിൽ കാക്ക കുത്തി കൊണ്ടുപോകും. കടലിൽ മീൻ കുറഞ്ഞേൻ കൊണ്ടല്ലേ കരയിലുള്ള മീൻ വില കൂടിയത്. വില കൂടിയേൻ കൊണ്ടല്ലേ അന്റെ ഉപ്പന്റെ അടുത്ത് മീൻ ആരും വാങ്ങാത്തേ. അതുകൊണ്ടല്ലേ നമുക്ക് കൂട്ടാ മീനില്ലാത്തേ. എത്ര ദിവസം ഉമ്മച്ചി കഞ്ഞി ഇങ്ങനെ മോന്തി മോന്തി കുടിക്കുക. എന്തെങ്കിലും കുടിക്കാൻ കിട്ടില്ലേ, അതിന് പഠിച്ചവനോട് തന്നി പറയും. എന്നാ ഉപ്പച്ചി നമ്മളെ ഈ കഷ്ടകാലം അവസാനിക്ക? ഉപ്പനെ മീൻ വെക്കാൻ പോയിട്ട് ഒരു കാര്യമില്ല മക്കളെ, ആരും മീൻ വാങ്ങുന്നില്ല. ഈ മീന് വില കൂടിയെന്ന് വിചാരിച്ച ആളുകൾ വാങ്ങാതിരിക്കുവോ? മീൻ കൂട്ടാന്ന് ചോറിറങ്ങും നമ്മുടെ നാട്ടുകാർക്ക്. മാർക്കറ്റിൽ പോയിട്ട് ചോദിക്കണ വില കൊടുത്തിട്ട് മീൻ വാങ്ങാൻ ആർക്കും ഒരു കുഴപ്പമില്ല. നമ്മളെ പോലുള്ള ചില്ലറ കച്ചവടക്കാർക്കാണ് പ്രശ്നം. വലിയ പൈസ കൊടുത്ത് മീൻ വാങ്ങിയിട്ട് അത് കുറഞ്ഞ പൈസക്ക് വിറ്റാല്
ഉപ്പ കൊക്കുല മക്കളെ, ഇപ്പൊ തന്നെ രണ്ടു മൂന്നായിരം ഉപ്പ ഉപ്പക്ക് നഷ്ട. എനിക്ക് നാളെ കോളേജിലെ പരീക്ഷ ഫീസ് അടക്കാ. ഇനി പാറ മുന്നിലെ കൈനീട്ടാ നമ്മൾ ആലോചിക്കണ്. എരുന്ന് മടുത്ത്. നിങ്ങക്ക് എന്നാ വേറെന്തെങ്കിലും പഠിക്കു വെക്കൂടെ? വേറെന്ത് പണിയാ പത്തു ഞമ്മളെ കൊണ്ട് കൂട്ടിയാ കൂടുക? വല്ലാണ്ട് മേലെന്തെങ്കിലും എടുക്കാൻ പറ്റുന്ന ആരോഗ്യമൊന്നും ഞമ്മക്കില്ല. നിങ്ങക്ക് ആ ബംഗാളിയിലൊപ്പം എന്തെങ്കിലും പഠിക്കു വെക്കൂടെ? പത്തുവോ, മീന്റെ മണലില്ലാണ്ട് ഞമ്മക്ക് ജീവിക്കാൻ പറ്റൂല. നിനക്ക് അറിഞ്ഞൂടെ? എന്നാ ഒരു കാര്യം ചെയ്യും, ഒരു മീൻ എടുത്തിട്ട് മൂക്കിന്റെ മോള് കെട്ടി തൂക്കിട്ട് മൺപിച്ച് എന്തെങ്കിലും പണിയെട്ട് ജീവി. ഞമ്മള് ഇത്തിരി ചക്കപ്പുയ്ക്ക് കൊണ്ടോന്താ വെള്ളറച്ച് തിന്നോളി. കണ്ടു കണ്ടോ, ഗ്രേണി പിടിച്ച കുട്ടികളെ ചക്കപ്പുഴു കണ്ടമാരി പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പൊ കണ്ട്. ഇതൊക്കെ ഇപ്പൊ എന്തിനാ കഥീസും അങ്ങോട്ട് കൊണ്ടോന്നെ? ഓ, ഇവിടെ ഒന്നും കഞ്ഞായിരിക്കും എനിക്കറിയാം. അടുത്ത പോരേ ആളുകൾ വിശന്നിരിക്കുമ്പോഴേ തിന്നാൻ പാടില്ല എന്നല്ലേ പറയുന്നത്. അപ്പൊ എനിക്ക് ചക്ക തൊണ്ടേ കെട്ടി. അതോട് ബാക്കിയുള്ള ചക്ക ഞാൻ കൊണ്ടോന്താ. നിങ്ങള് മൊത്തത്തിലെ ഒരു കഞ്ഞിക്കുടുംബ അയക്കുന്നു മൂസേ. എന്ത് ചെയ്യുന്ന കരീസുമ ഇങ്ങനെയായിപ്പോയി? നിന്റെ പോരയിൽ എന്തേ ബാക്കി ഉണ്ടായില്ലേ ഞമ്മൾ ഇങ്ങോട്ട് എടുക്ക. ആകണ്ടായിരുന്നു പയ്യന് ഇന്നലെ വിറ്റേ കോഴിയെ തൂക്കലും പിടിച്ച് ചേർത്ത്. പിന്നെ ബാക്കിയുള്ളത് ഇങ്ങക്കല്ലാതെ വേറെ ആർക്കും കൊടുക്കാനാ? പഷ്ണിയായാലേ അഭിമാനം ഇടരുത്. വേണേ കൊറച്ച് ചക്ക നക്കിട്ടേ പോയി കിടന്നുറങ്ങാൻ നോക്ക് പത്തുവാഭിമാനി. ഓ, ദേശാഭിമാനിയാ. എന്തിനാ ഈ മണ്ടത്ത് പറയാൻ പോയി? തിന്നോളി, ഞാൻ പിന്നെ അതിന്റെ ഒരു സാധനം കൊണ്ടു തന്നു നന്ദി പറയാന്നല്ലാണ്ട്. കൊറേ നേരം ആയാലും ഇങ്ങനെ കിടന്ന് ആലോചിക്കണെന്തേ? നാളെ റസിയക്ക് ഫീസ് കൊടുക്കാനുള്ള പൈസ ഉണ്ടാക്കണം. ഓരോ ദിവസവും ഓരോ ചെലവാ. എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടണം. അതിന് വെട ഉത്തരം നോക്കി സങ്കടപ്പെട്ടിട്ടെന്തെങ്കിലും കാര്യണ്ടേ? പിന്നെ എന്ത് വേണം ഈ പറയണത്? ഒരു വഴി അടിയുമ്പോ പഠിച്ചോ പുതിയ വഴി കാണിച്ചു തരൂ. ഞമ്മള് മുമ്പിൽ ഒരു വഴി അടഞ്ഞു, വേറെ എന്തെങ്കിലും വഴി ഈ കാണുന്നുണ്ടോ? ഇണ്ട്. ഏതാ വഴി? മെയിൻ റോഡിലേക്ക് കേറുമ്പോ വലത്തോട്ട് ഒരു ഇടവഴിയില്ല, അതില് നേര് ചെന്നാ മതി. അത് പഞ്ചായത്ത് ഓഫീസിലേക്കുള്ള വഴിയല്ലേ? അതാണ് നമ്മൾ പറഞ്ഞ വഴി. ഞമ്മള് പറഞ്ഞതല്ല, ഞമ്മളെ ജീവിതം വൈമുട്ടി നിക്ക. അപ്പൊ അതിനകത്ത് കര കയറാനുള്ള വഴിയാ ചോദിച്ചു. ഞമ്മള് പറഞ്ഞതും അത് തന്നെയാ, പഞ്ചായത്ത് ഓഫീസിലേക്കുള്ള വഴി. അവിടെ പോയിട്ട് ഞമ്മൾ എന്താക്കാനാ? മുസക്കൈ, മീൻ കച്ചവടം നടത്തി വന്ന നിങ്ങള് പെട്ടെന്ന് തൊഴിൽ രഹിതനായത് എങ്ങനാ? കടലിനടുത്തട്ടില് ചൂട് കൂടി, മത്സ്യസമ്പത്ത് കുറഞ്ഞു, അപ്പോ പിടിക്കുന്ന മീനിന്റെ വില കൂടി. അപ്പൊ ഞമ്മളെടുത്ത് വലിയ വില കൊടുത്ത് മീൻ വാങ്ങാൻ ആരും ഇല്ലാണ്ടായി. വലിയ പൈസ കൊടുത്ത് മീൻ വാങ്ങാൻ ഞമ്മക്കും പറ്റാണ്ടായി. അന്നപ്പോ കടലിൽ മീൻ ഇല്ലാത്തതാണ് പ്രശ്നം. ആ പ്രശ്നത്തിന് പരിഹാരമാണ് നമ്മൾ കാണണ്ട്. ഈ എന്തെത്താ പറയണ്? കടലിലെ മീനിന്റെ എണ്ണം കൂട്ടാൻ ഞമ്മളെ കൊണ്ട് കുട്ടിയാ കൂടുവോ? അയ് നമ്മൾ വിചാരിച്ചാ പറ്റൂല, പഠിച്ചമ്പരം തന്നെ വിചാരിക്കണു. പിന്നെങ്ങനെ മീനില്ലാത്ത പ്രശ്നം ഞമ്മള് പരിഹരിക്കുക? നമ്മള് മീൻ ഉണ്ടാക്കണോ? എന്ത് പരാന്താ പത്തു പറയണ്? നമ്മൾ എങ്ങനെ പത്തു മീൻ ഉണ്ടാക്കണത്? ഇല്ലാത്ത മീന നമ്മള് കൃഷി ചെയ്തുണ്ടാക്കണം. മത്സ്യകൃഷി എന്ന് കേട്ടില്ലെങ്കിൽ? അത് നമ്മള് കേട്ടിരുന്നു. അതൊക്കെ വലിയ വലിയ കർഷകർക്ക് പറഞ്ഞിട്ടുള്ള കാര്യല്ലേ. അയിനാണ് പഞ്ചായത്തും മെമ്പർമാരും ഒക്കെ വിടാ. നിങ്ങൾ പോയിട്ട് മെമ്പർ ഒന്ന് കാണി. ഈനൊക്കെ എന്തെങ്കിലും ഒരു പദ്ധതി കാണാണ്ടിക്കൂല. ഈ പറഞ്ഞപ്പോഴാ ഓർത്തു, ഇന്നലെ നമ്മള് പത്രത്തിൽ വായിച്ചതാ, ഫിഷറീസ് വകുപ്പിന്റെ മത്സ്യസമൃദ്ധി എന്ന് പറഞ്ഞൊരു പദ്ധതി, അത് ഇവിടെ നടക്കുമെന്ന് നോക്കണം. അപ്പൊ നിങ്ങൾ അത് മെമ്പർ കണ്ട് പറഞ്ഞ് ശരിയാക്കിച്ചാളി? അതോ അന്റെ തല നിറച്ചും ബുദ്ധിയാട്ടോ, സമ്മതിച്ച് തരാണ്ടാക്കാൻ പറ്റൂല. നിങ്ങൾ ഓരോന്ന് ഇങ്ങനെ ആലോചിച്ച് തല പുണ്ണാക്കുമ്പോ നമ്മൾ ചിന്തിക്കും. അതാണ് നിങ്ങളെ മസ്തിഷ്കോ നമ്മളെ മസ്തിഷ്കോ തമ്മിലുള്ള വ്യത്യാസം. ഇപ്പോഴാണ് സമാധാനായത്. എങ്ങനെ സമാധാനായിട്ട് കിടന്നുറങ്ങുന്ന ആലോചിച്ച് നിക്കുക? സമാധാനേ, കിടന്നുറങ്ങിക്കോളി. ഇടക്കിടക്ക് ഇവിടെ കൊണ്ടൊരു ഉപകാരം ഉണ്ടാവും.
എന്റെ മൂസ, എനിക്ക് ഇപ്പൊ തന്നെ പഞ്ചായത്തിൽ പിടിപ്പത് പണിയുണ്ട്. ഇതും കൂടി ഇനി ഏൽപ്പിക്കല്ലേ. മെമ്പർക്ക് വാർഡിന്റെ കാര്യം മാത്രം നോക്കിയാ പോരെ? നമ്മളെ പ്രസിഡന്റ് ഒരു പോയനാന്നാണ് കറിഞ്ഞൂടെ. അതുകൊണ്ട് അയാളുടെ ഡ്യൂട്ടിയും കൂടി ഞാൻ ചെയ്യണം. പാർട്ടി ഏൽപ്പിച്ചാ പിന്നെ ചെയ്യാതെക്കാൻ പറ്റുമോ? തൽക്കാലം നിങ്ങളെ കൊണ്ട് സംഗതി നടക്കൂല. മത്സ്യകൃഷി നടത്തൊക്കെ വലിയ റിസ്കാ മൂസ. വലിയ പൈസ കൊടുത്ത് മത്സ്യങ്ങളെ വാങ്ങി വിചാരിക്ക. അതൊക്കെ ചത്തുടങ്ങിയപ്പോ എന്ത് ചെയ്യും? മെമ്പർ ഇപ്പൊ എങ്ങോട്ടാ പോണേ? പാർട്ടി മീറ്റിങ്ങിന്. ഈ മീറ്റിംഗിൽ എത്തുന്നതിന് മുമ്പ് മെമ്പർ ചത്തുപോയാലോ? മൂസ ഈ കരുനാക്കൊണ്ടൊന്നും പറയല്ലേ. എന്റെ മെമ്പറെ, ഈ മീന്റെ കാര്യവും നമ്മളെ കാര്യമൊക്കെ ഒന്നാ ഒക്കെ പഠിച്ചോ വിചാരിച്ച മാതിരി നടക്കും. എന്നാ മൂസ എന്നെ വല്ലാതെ ഒന്ന് പേടിപ്പിച്ചു. ജീവിച്ചിരിക്കുന്ന കാലത്തെ നാലാൾക്ക് ഗുണം ചെയ്യണ എന്തെങ്കിലും കാര്യം ചെയ്യും, അതൊരു സന്തോഷം തരുന്ന കാര്യല്ലേ. സന്തോഷം മാത്രം കൊണ്ട് എന്താ മൂസയെ കാര്യോ? നാട്ടുകാരെ നോക്കി നടന്നിട്ട് എനിക്കെന്ത് കിട്ടാനാ? ഈ സന്തോഷം കൂടാണ്ട മെമ്പർക്ക് എന്താ മാണ്ടി? അതിനു മുമ്പ് മൂസക്ക് എന്താ വേണ്ടത് നോക്കാം. ഫിഷറീസ് വകുപ്പിന്റെ മത്സ്യസമൃദ്ധി പദ്ധതിയുമായിട്ട് ഗ്രാമപഞ്ചായത്ത് സഹകരിക്കണം. എന്നിട്ട് ആ വഴി കുറച്ച് സഹായം മൂസക്കും കിട്ടണം അല്ലേ? അതിനല്ലേ നിങ്ങളോട് നമ്മൾ പറഞ്ഞേ? അത് ശരി. അങ്ങനെ മൂസക്ക് മത്സ്യകൃഷി തുടങ്ങാനുള്ള സഹായം പഞ്ചായത്തു നിന്ന് കിട്ടുന്നു. എനിക്ക് എന്ത് കിട്ടും? അതല്ലേ പണി? ജനസേവനവും ഒരു സന്തോഷത്തിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് ഇരിക്കും പോക്കറ്റിട്ടോ? കൈക്കൂലി അല്ലേ? ഏയ് അങ്ങനൊന്നുമില്ല, ഒരു സന്തോഷത്തിന് വേണ്ടി. അങ്ങനെ വിചാരിച്ച ഒരു 5 പൈസ നമ്മൾ തരില്ല. അങ്ങനെ നിങ്ങളെ വൈക്കുള്ള ഒരു സഹായം നമുക്ക് വേണ്ട പഞ്ചായത്തിൽ. അങ്ങനെ പോലും എനിക്ക് പെട്ടെന്ന് പോണോ? നാലാൾക്കാരോട് പോയി പറയണം വിവരങ്ങള്. അയ്യോ എന്റെ ഇമേജ് പോ, പിന്നെ എനിക്ക് നാട്ടിൽ ഇറങ്ങി നടക്കാൻ പറ്റൂല. എന്നാ ഒരു പണി, നമുക്ക് മത്സ്യസമൃദ്ധി പദ്ധതി സഹായം കിട്ടാനുള്ള ഏർപ്പാടി, ഇല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ പാട്ടാക്കും. ഒക്കെ ശരിയാക്കാം, ഒക്കെ ശരിയാക്കാം. മൂസ കൃഷിക്ക് വേണ്ട ഒരുക്കങ്ങളൊക്കെ ചെയ്യും. നിർവഹിക്ക് പേര് ഇന്നല്ല മൂസാന്റെ മത്സ്യകൃഷിന്റെ വിളവെടുപ്പ്. മൂസക്കായി രാവിലെ തന്നെ പോയിക്കണി. എന്നാലേ ഇങ്ങക്ക് ഒറ്റൊരു മീനും കിട്ടൂല. ഞാനാ പറയുന്നേ, ഇത് പറയാൻ വേണ്ടിട്ട് വന്നേ. എടോ കടലിൽ വളരുന്ന മീനെ കൃഷി ചെയ്യാൻ പറ്റൂല. പറ്റൂ, മൂസക്കായി വിചാരിച്ചാലേ മീനൊക്കെ ഇങ്ങനെ പറഞ്ഞ വൈക്കു വരൂ. പിന്നെ ഒരേ മേജിക്കാരെ മീനെ വിളിച്ചു വരുത്തല്ലേ. മീൻകാരെ മൂസ വിളിച്ചാലി ഏത് മീനു വരുങ്ങള് കാത്തിരുന്ന് കണ്ടു. എന്നാലേ ഈ കാത്തിരുന്നു രണ്ട് പരിമീനെ കിട്ടിയല്ലോ. അതായത് അല്ല അപ്പഴത്തെ ആള് വന്നോ? അല്ല വെറും കൈയോടെയാണല്ലോ വരുന്നത്. നമ്മളെ വിളവെടുപ്പ് ഗംഭീരായി. ഇതാ ഇങ്ങോട്ട് നോക്കി, ചന്തലകളൊക്കെ നല്ല വിലക്ക് വിറ്റ്. ഇതാ ഇത് അഴുക്കുള്ളതാ, പൊരിക്കെ പൊള്ളിക്ക് എന്തച്ച കാട്ടിക്കും. അല്ല ഒരിക്കൽ ചക്ക വീണ് മുയല് ചത്തുന്ന് ചോദിച്ചിട്ട് എപ്പോഴത് നടക്കുവാ കടീസുമ? നിങ്ങക്കുള്ളതാ ചക്ക പൂയ്ക്കിന് കറി വെക്കാൻ. ഒരു പൈ അടയുമ്പോ പഠിച്ചോ നമുക്ക് വേറൊരു പൈ കാണിച്ചു.